നമസ്കാരം സ്വാഗതം റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നതിനിടെ ട്രെയിൻ വരുന്നത് കണ്ട് മാറി നിന്ന യുവതികൾ ട്രെയിനിന്റെ ശക്തമായ കാറ്റടിച്ച് തോട്ടിലേക്ക് വീണു പരിക്കേറ്റ യുവതികളിൽ ഒരാൾ മരിച്ചു ചാലക്കുടി വിജയരാഘവപുരത്ത് ഇന്ന് രാവിലെ പത്തോടെയാണ് സംഭവം നടന്നത് വിജയരാഘവപുരം സ്വദേശികളായ ചെമ്പോത്ത് പറമ്പിൽ മുജീബിന്റെ ഭാര്യ ഫൗസിയ തുറപ്പടി ശ്രീജിത്തിന്റെ ഭാര്യ ദേവീകൃഷ്ണ എന്നിവരാണ് വെള്ളക്കെട്ടിൽ വീണത് ഗുരുതരമായി പരിക്കേറ്റ ദേവീകൃഷ്ണയാണ് മരിച്ചത് റോഡിൽ വെള്ളമായതിനാൽ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയായിരുന്നു ഇവർ പെട്ടെന്ന് ട്രെയിൻ വരുന്നത് കണ്ട് പരിഭ്രമിച്ച ഇരുവരും ട്രാക്കിൽ നിന്ന് ഒരു വശത്തേക്ക് നീങ്ങി നിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ വെള്ളക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു ശക്തമായ മഴയും ഡാമുകൾ തുറന്നതും കാരണമാണ് റോഡുകളിലും മറ്റും വെള്ളം കയറിയത് ഇത് കാരണം ജോലിക്കായി ട്രാക്കിലൂടെ പോകാൻ മൂവർ സംഘം തീരുമാനിക്കുകയായിരുന്നു ഇവരിൽ ഒരാൾ വെള്ളക്കെട്ടിൽ വീഴാതെ രക്ഷപ്പെട്ടു താഴെ വെള്ളക്കെട്ടിൽ ഉണ്ടായിരുന്ന കമ്പിയോ മരക്കുറ്റിയോ കാലിൽ തുളച്ചുകയറിയതാണ് ദേവീകൃഷ്ണയ്ക്ക് കൂടുതൽ പരിക്കേൽക്കാൻ കാരണമായതെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ ദേവീകൃഷ്ണ ചെളിയിൽ താണുപോയതായും പറയുന്നു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പായലും മറ്റും നീക്കി വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കൌൺസിലർ അടക്കമുള്ളവർ ഈ ഭാഗത്തുണ്ടായിരുന്നു കൌൺസിലർ ഷിബു വാലപ്പന്റെയും പ്രദേശവാസികളുടെയും സഹായത്തോടെ ഫൌസിയെയും ദേവീകൃഷ്ണയും കരയ്ക്കെടുത്ത് സെന്റ് ജെയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വി കൃഷ്ണയുടെ മൃതദേഹം സെന്റ് ജെയിംസ് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എസ് എച്ച് സി എൽ പി സ്കൂൾ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകളുണ്ട് ദേവികൃഷ്ണയ്ക്ക് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നഗരസഭാധ്യക്ഷൻ എബി ജോർജ് എന്നിവരും ആശുപത്രിയിൽ എത്തിയിരുന്നു